ഇനി പാർട്ടി നേതാക്കന്മാരുടെ കല്യാണത്തിന് ആരെ വിളിക്കുമെന്ന് വരെ സിപിഎം പാർട്ടി തീരുമാനിക്കും. ഇനി അങ്ങനെയായിരിക്കും കാര്യങ്ങളെല്ലാം നടക്കുക. അതിനൊരു ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം സിപിഎം കഞ്ഞിക്കുഴി ലോക്കൽ ഏരിയ സമ്മേളനത്തിൽ പ്രതിനിധിയായി തിരഞ്ഞെടുത്ത യുവനേതാവിനെ സമ്മേളനത്തിൽ നിന്ന് ഒഴിവാക്കിയ നടപടി. ജനാധിപത്യ വിരുദ്ധവും പ്രാകൃതവുമായ നടപടിയാണ് സിപിഎം ഇപ്പോൾ എടുത്തിരിക്കുന്നത്. സംഭവം മറ്റൊന്നുമല്ല, കഴിഞ്ഞ ആഴ്ചയായിരുന്നു ബാലസംഘം സംസ്ഥാന കോർഡിനേറ്ററും യുവജന കമ്മീഷൻ സംസ്ഥാന കോർഡിനേറ്ററുമായ മിഥുൻ ഷായുടെ വിവാഹം. എന്നാൽ വിവാഹത്തിൽ പാർട്ടിയോടിണഞ്ഞു പുറത്തുപോയവരും നടപടി നേരിട്ടവരും പങ്കെടുത്തു. ഇത് പാർട്ടിയെ പ്രകോപിപ്പിച്ചു. അതിന്റെ പേരിൽ ബുധനാഴ്ച കൂടിയ തണ്ണീർമുക്കം ലോക്കൽ കമ്മിറ്റി യോഗമാണ് ബാലസംഘം സംസ്ഥാന കോർഡിനേറ്ററും യുവജന കമ്മീഷൻ സംസ്ഥാന കോർഡിനേറ്ററുമായ മിഥുൻ ഷായെ സമ്മേളന പ്രതിനിധി സ്ഥാനത്തു നിന്നും നീക്കിയത്. ഇക്കാര്യം കാണിച്ച് മിഥുൻ ഷാ ഫേസ്ബുക്ക് പോസ്റ്റും ഇട്ടു. തുഷാർ വെള്ളപ്പള്ളി പങ്കെടുത്തതും ഇതിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. വിവാഹം രക്ഷാകർത്താക്കളുടെയും ബന്ധുക്കളുടെയും നിയന്ത്രണത്തിൽ നടന്നതാണെന്നും അവർ ക്ഷണിച്ചവർ ചടങ്ങിൽ പങ്കെടുത്തത് വിലക്കാനാകില്ലെന്നും ഒരു വിഭാഗം വാദമുയർത്തിയെങ്കിലും വില പോയില്ല. നടപടി പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ലെന്ന് കാട്ടി ഒരു വിഭാഗം മേൽഘടകത്തെ സമീപിച്ചിട്ടുണ്ട്. സമ്മേളനം ഐക്യകണ്ഠേനെ തിരഞ്ഞെടുത്ത പ്രതിനിധിയെ ഏതെങ്കിലും ഘടകങ്ങൾക്ക് നീക്കാൻ അധികാരമില്ലെന്നും പാർട്ടി ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണെന്നും വിമർശനം ഉയർന്നിട്ടുണ്ട്. സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രായം കുറഞ്ഞവരിൽ ഒരാളാണ് മിഥുൻ ഷാ. 40 വയസ്സിൽ താഴെയുള്ളവരെ ഏരിയ കമ്മിറ്റിയിലേക്ക് പരിഗണിക്കുമ്പോൾ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന യുവനേതാവിനെ പരിഗണിക്കാതിരിക്കാനുള്ള ഒരു വിഭാഗത്തിന് നീക്കമാണിതിനു പിന്നിലെന്നും വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. എന്നാൽ പാർട്ടി സമ്മേളനത്തിൽ ഒരു തരത്തിലുള്ള വിവാദങ്ങളുമില്ലെന്ന് നേതാക്കൾ പറഞ്ഞു. പാർട്ടി പല തീരുമാനങ്ങളും എടുക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിമർശനമോ പരാതിയോ ഇല്ലെന്നും മറിച്ചുള്ള പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും അവർ പറഞ്ഞു. എന്തായാലും സംഭവം വിവാദമായതോടെ പല ഭാഗത്തുനിന്നും വിമർശനങ്ങളും ഉയരുന്നുണ്ട്. എന്തായാലും ഈ പോക്ക് പോയാൽ ആദ്യമേ പറഞ്ഞ പോലെ പാർട്ടി നേതാക്കന്മാരുടെ കല്യാണത്തിന് ആരൊക്കെ പങ്കെടുക്കേണ്ടി വരുമെന്നുള്ളത് പാർട്ടി തീരുമാനിക്കും.